ഹലോ എവ്രിവൺ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്റ്റിച്ച് എന്ന് പറയുന്നത് കൗച്ചിങ് ആണ്. കൗച്ചിങ് എന്ന് പറയുന്നത് നമ്മൾ ബേസിക് എംബ്രോയിഡറി സ്റ്റിച്ചുകളിൽ വരുന്ന ഒരു സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റിച്ചാണ്. അപ്പോൾ കൗച്ചിങ് എങ്ങനെയാണ് പഠിക്കുന്നതിന് മുമ്പേ നിങ്ങളെല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എംബ്രോയിഡറി ബേസ് തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കൗച്ചിങ് ചെയ്യുന്നതെന്ന് നോക്കാം. കൗച്ചിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് രണ്ട് കളറ് ത്രെഡുകളാണ്. ഇപ്പം രണ്ട് കളർ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് കളർ മിക്സ് ചെയ്തിട്ടാണ് കൗച്ചിങ് ചെയ്യുക. അപ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നല്ല കോമ്പിനേഷനിൽ വരുന്ന ഏത് രണ്ട് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന ഏത് ത്രെഡാണോ നമ്മൾ വർക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ത്രെഡ് എടുക്കുക. എന്നിട്ട് നമ്മൾ എവിടെ നിന്നാണോ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്ന് സൂചി കുത്തിയെടുക്കുക. അപ്പോൾ ഒരു കളർ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ തന്നെ സൂചി കുത്തിയെടുക്കുക. അപ്പോൾ ഈ കളർ നമ്മൾ ഇങ്ങനെ തന്നെ വെക്കും ത്രെഡ്. ഇനി നമ്മൾ അടുത്ത കളർ എടുക്കുക, സെക്കൻഡ് കളർ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, കൗച്ചിങ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ, ആദ്യത്തെ ത്രെഡ് നമ്മൾ ഇങ്ങനെ തന്നെ വെക്കും. ഇയാളുടെ മുകളിൽ ഇനി പണിയൊന്നുമില്ല. ഇനി നമ്മൾ സെക്കൻഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് കൗച്ചിങ് ചെയ്യുക. ഇനി നമ്മൾ സെക്കൻഡ് ത്രെഡ് എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ, കുറച്ച് ഡിസ്റ്റൻസിൽ കുത്തിയെടുക്കുക. എന്നിട്ട് ഇയാളെ പിടിച്ച് സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഓവർലാപ്പ് ചെയ്തിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു കൗച്ചിങ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇത് തന്നെ നമ്മൾ ത്രൂ ഔട്ട് കണ്ടിന്യൂ ചെയ്തു പോവാം. ഇനി കൗച്ചിങ് എങ്ങനെ എൻഡ് ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ഉള്ളിലോടെ എടുത്ത ത്രെഡ് എന്ത് ചെയ്യുക, ഇവിടേക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് താഴെ ഒരു നോട്ട് ഇട്ട് കൊടുക്കുക, നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൗച്ചിങ് ചെയ്യുക. അപ്പോൾ ഈ യെല്ലോക്കും താഴെ ഒരു നോട്ട് ഇട്ട് കൊടുക്കുക, ഈ പിങ്ക് കളറിനും താഴെ നമ്മൾ ഒരു നോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ കൗച്ചിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. വളരെ ബ്യൂട്ടിഫുള്ളാണ്. നിങ്ങൾക്ക് ഏത് കളർ കോമ്പിനേഷൻ യൂസ് ചെയ്തിട്ടും കൗച്ചിങ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ പുതിയൊരു സ്റ്റിച്ചുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.